നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണ ഇപ്പോൾ ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും അവർക്ക് കരകയറാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വലിയ തുകകൾ ചിലവഴിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങളെ എത്തിക്കുന്നതിൽ അവർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിലും അവർക്ക് വലിയ തടസ്സങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. വിക്ടോർ റോക്ക്, അതുപോലെ തന്നെ ഇൽക്കൈ ഗുണ്ടോഗൻ തുടങ്ങിയ താരങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഡാനി ഓൽമോയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതിയിലാണ് FC ബാഴ്സലോണയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർക്ക ഒരു വിശകലനം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത്, മറ്റു സൂപ്പർ താരങ്ങൾ ആരും ഇല്ലെങ്കിലും ലാ മാസിയയിലൂടെ വളർന്നു വന്ന താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാഴ്സലോണക്ക് ഒരു മികച്ച ഇലവൻ നിർമ്മിക്കാം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ ഒരു ഇലവൻ അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് ഇനാക്കി പെനയാണ് വരുന്നത്. 25 വയസ്സുകാരനായ താരം ലാ മാസിയയിലൂടെ വളർന്നു വന്ന ഗോൾ കീപ്പറാണ്. അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ വരുന്നത് കുബാർസിയും അതുപോലെ തന്നെ എറിക് ഗാർഷയുമാണ്. കുബാർസിക്ക് കേവലം 17 വയസ്സ് മാത്രമാണുള്ളത്. ബാഴ്സലോണയുടെ സീനിയർ ടീമിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു. എറിക് ഗാർഷ ഇപ്പോൾ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിങ് ബാക്ക് പൊസിഷനിൽ വരുന്നത് ഹെക്ടർ ഫോർട്ടും അതുപോലെ തന്നെ അലജാൻഡ്രോ ബാൽഡയുമാണ്. ബാൽഡയുടെ പ്രായം 20 ആണ്. ഫോർട്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 18 വയസ്സാണ് ഉള്ളത്. രണ്ടുപേരും മികച്ച താരങ്ങളാണ്. അതുപോലെ തന്നെ മധ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒരാൾ ഗാവിയാണ്. ഗാവി ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. പക്ഷേ ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ പോലും അദ്ദേഹം സ്ഥിര സാന്നിധ്യമാണ്. 20 വയസ്സുകാരനാണ്. അതുപോലെ തന്നെ ഒരാൾ മാർക്ക് കസാഡോയാണ്. 20 വയസ്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വരുന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിക്കൊണ്ട് ഡാനി ഓൽമോയെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡാനി ഓൽമോക്ക് പ്രായം 26 ആണ്. അദ്ദേഹത്തെ RB ലീപ്സിഗിൽ നിന്നും FC ബാഴ്സലോണ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ ലാ മാസിയയിലൂടെ വളർന്നു വന്ന താരമാണ്. പിന്നീട് അദ്ദേഹം ക്ലബ്ബ് വിട്ട് പുറത്തു പോവുകയായിരുന്നു. ഇപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹം ബാഴ്സയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയ തുക അദ്ദേഹത്തിന് വേണ്ടി ക്ലബ്ബ് ചിലവഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലത് വിങ്ങിൽ വരുന്നത് ലാമിൻ യമാലാണ്. 17-കാരനായ ഈ ഒരു താരം ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാമാസിയ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ്, 21-കാരനായ താരം മറ്റൊരു വിങ്ങിൽ വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒളിമ്പിക്സിലൊക്കെ അതിഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ബാഴ്സയുടെ ഒരു വലിയ ഭാവി തന്നെയാണ് ഫെർമിൻ ലോപ്പസ്. ഇനി സ്ട്രൈക്കറായിക്കൊണ്ട് ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അൻസു ഫാറ്റിയെയാണ്. 21 വയസ്സാണ് അൻസു ഫാറ്റിക്കുള്ളത്. ലയണൽ മെസ്സിയുടെ പിൻഗാമി എന്ന് ഒരു ഘട്ടത്തിൽ പോലും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് പരിക്കുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ കരിയർ അവതാളത്തിലാവുകയായിരുന്നു. നിലവിൽ FC ബാഴ്സലോണയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഏതായാലും ഇതാണ് ഇപ്പോൾ മാർക്ക പുറത്തു വിട്ടിരിക്കുന്ന ഒരു ഇലവൻ. ഏതായാലും ലാമാസയിലൂടെ ഒരുപാട് സൂപ്പർ താരങ്ങളെ, ഇതിഹാസങ്ങളെ ഫുട്ബോൾ ലോകത്തിന് നൽകാൻ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഒരുമയുണ്ട്, കാണാം.